മുസ്ലിം ലീഗിനെ ഇത്രമേൽ അപമാനിച്ച വേറൊരു പാർട്ടി രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, അത് കോൺഗ്രസ് ആണ്. 1960 തെരഞ്ഞെടുപ്പിൽ ലീഗിൻ്റെ വോട്ട് വേണം, പക്ഷേ അവർക്ക് മന്ത്രിസ്ഥാനമോ സ്പീക്കർ സ്ഥാനമോ പോലും കൊടുക്കില്ല. ലീഗിൽ നിന്ന് അംഗത്വം രാജിവെച്ചാലാണ് സ്പീക്കർ സ്ഥാനം കൊടുക്കുക എന്ന നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ്സിന് ഇപ്പോൾ ലീഗിൻ്റെ പച്ചക്കൊടി പോലും കാണിക്കാൻ പറ്റില്ല എന്ന് തിട്ടൂര മറക്കുക, അതൊക്കെ സാധ്യമാണ്. ലീഗിനെ പോലെയുള്ളൊരു പാർട്ടിക്ക് അതനുസരിക്കുകയല്ലാതെ, അടിമകളെപ്പോലെ അനുസരിക്കുകയല്ലാതെ വേറെ മാർഗമില്ല. പൗരത്വ ഭേദഗതി നിയമം എന്താണ് ലീഗിൻ്റെ നിലപാടും എന്താണ് കോൺഗ്രസിൻ്റെ നിലപാടും? നേരത്തെ പറഞ്ഞ കരി നിയമങ്ങളുടെ കാര്യത്തിൽ എന്താണ് കോൺഗ്രസിൻ്റെ നിലപാട്, എന്താണ് ലീഗിൻ്റെ നിലപാട്? നാരീശക്തി, എന്ത് നാരീശക്തി? ഈ മോദിക്കും ബി ജെ പിക്കും കേരളത്തെ ശരിയായി മനസ്സിലാക്കിയിട്ടുണ്ടോ? കഴിഞ്ഞ 25 വർഷമായിട്ട് സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമായിട്ടുള്ള കുടുംബശ്രീ, ലോകത്തിലും ഇന്ത്യക്കും മാതൃകയായിട്ടുള്ള കുടുംബശ്രീ പ്രസ്ഥാനം, ഈ കേരളത്തിൽ ആരാണ് അതിന് ബിജാബാപ്പ നടത്തിയത്? ഇടതുപക്ഷ പ്രസ്ഥാനമാണ്, LDF ഗവൺമെൻറ്റാണ്. അപ്പോൾ 25 വർഷമായിട്ട് സ്ത്രീ ശാക്തീകരണം നടപ്പാക്കിയിട്ടുള്ള കേരളത്തിൽ വന്നിട്ട് ഞാനിതാ വരുന്നു, എൻ്റെ പെട്ടിയിൽ വെച്ചിട്ടുണ്ട് നാരീശക്തി, അത് ഞാൻ എടുത്ത് കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ സ്ത്രീകൾ മോദിയോട് ചോദിക്കുകയാണ്, 25 വർഷമായിട്ട് ഇവിടെ നാരീശക്തിയുണ്ട്, കോവിഡ് കാലത്ത് സ്ത്രീകളെ പ്രത്യേകമായിട്ട് സഹായിച്ചിട്ടുണ്ട് കേരളത്തിലെ സർക്കാർ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ബടായികളൊന്നും കേരളത്തിലെ വോട്ടർമാർക്കിടയിൽ വിലപ്പോവാൻ പോകുന്ന പ്രശ്നമില്ല. സഖാവ്, വടകര മണ്ഡലത്തിലെ ഇടതുപക്ഷത്തിൻ്റെ വിജയ സാധ്യത എത്രത്തോളമാണ്? വടകര മണ്ഡലത്തിൽ മത്സരിക്കുന്ന LDFൻ്റെ സ്ഥാനാർത്ഥി സഖാവ് KK ശൈല ടീച്ചർ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ടീച്ചർക്ക് ആരോഗ്യമന്ത്രി എന്ന നിലക്കും ദീർഘകാലം MLA ആയിട്ടുള്ള ആളെന്ന നിലക്കും വനിതാ നേതാവെന്ന നിലക്കും സമൂഹത്തിൽ നല്ല അംഗീകാരമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പമാണ് നമ്മുടെ നാട് നിൽക്കേണ്ടത് എന്നുള്ള സന്ദേശം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാളും കൂടുതൽ ജനങ്ങൾ അംഗീകരിക്കുന്നൊരു സാഹചര്യമാണ് ഈ 18-ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസരത്തിൽ എവിടെയും ദൃശ്യമാവുന്നത്. അതനുസരിച്ച് ടീച്ചർ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കും. വടകര മണ്ഡലത്തിലെ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തായി? പ്രധാനമായിട്ടും ഇത് ദേശീയ തെരഞ്ഞെടുപ്പാണല്ലോ. അപ്പോൾ ദേശീയ തെരഞ്ഞെടുപ്പിൽ ദേശീയ വിഷയങ്ങളാണ്. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെ അപകടപ്പെടുത്തുന്ന BJP നയങ്ങൾക്കെതിരായിട്ടുള്ള ചിന്തയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമായി ജനങ്ങളെ മഥിക്കുന്നത്. ജനാധിപത്യത്തെ പണാധിപത്യമാക്കാനുള്ള നീക്കമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ BJP ഗവൺമെൻറ് നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ട്രൽ ബോണ്ട് നിയമമനുസരിച്ച് കോർപ്പറേറ്റുകളിൽ നിന്ന് വലിയ പണം BJP കോൺഗ്രസും അടക്കം സമ്പാദിച്ചത്. അത് ജനാധിപത്യ വ്യവസ്ഥയെ തകർക്കുന്ന നീക്കമാണ്, ഭീമമായിട്ടുള്ള അഴിമതിയാണ്. അഴിമതിയെ നിയമവൽക്കരിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് BJP സർക്കാർ നടത്തിയത്. അതിന് കൂട്ടുനിൽക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. ഈ രണ്ട് പാർട്ടികളും BJP കോൺഗ്രസും രണ്ടും വലതുപക്ഷ രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. കോർപ്പറേറ്റുകളുടെ വർഗ താല്പര്യമാണ് അവർക്കുള്ളത്. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. ഇടതുപക്ഷത്തിൻ്റെ ജനകീയ രാഷ്ട്രീയത്തെ അംഗീകരിക്കണം എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നത്. മുരളീധരനെ മാറ്റി ഷാഫി പറമ്പിലിനെ രംഗത്തിറക്കിയത് എന്തുകൊണ്ടാണെന്നാണ് സഖാവ് കരുതുന്നത്? അല്ല, അതൊക്കെ കോൺഗ്രസിൻ്റെ കാര്യമാണ്. കൈപ്പത്ത് ചിഹ്നത്തിലാണ് നേരത്തെ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഇപ്പോൾ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ജനങ്ങളെ, വോട്ടർമാരെ സമീപിച്ചത്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി കൈപ്പത്തിയോടുള്ള ആഭിമുഖ്യം വലിയ തോതിൽ കുറഞ്ഞിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുമ്പിൽ തെറ്റായിട്ടുള്ള ഒരു പ്രതീതി നിർമ്മാണത്തിനാണ് കോൺഗ്രസും ലീഗും പരിശ്രമിച്ചത്. അതായത് മോദിയുടെ അധികാര കസേരയിൽ രാഹുൽ ഗാന്ധി കയറിയിരിക്കും എന്ന ഒരു തെറ്റായ പ്രതീതി നിർമ്മിച്ചുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി ജയിച്ചത്. ഈ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്ക്
ഈ കൈപ്പത്തിയും താമരയും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്ന തോന്നലിലേക്ക് ആളുകൾ എത്തിയിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റിൽ നിന്ന് വിജയിച്ചു പോയിട്ടുള്ള UDF എം പിമാർ കേരളത്തിന് വേണ്ടിയോ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിന് വേണ്ടിയോ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയോ വലിയതായിട്ടൊന്നും പരിശ്രമിച്ചില്ല. ഈ വിമർശനം ജനങ്ങളിൽ നിന്ന് ഉയർന്നപ്പോൾ ഒരു വാർത്താ സമ്മേളനത്തിൽ KPCC പ്രസിഡന്റ് സുധാകരൻ തന്നെ പറഞ്ഞത് ഞങ്ങൾ അവിടെ പോയിട്ട് കിളക്കണോ എന്നാണ്. അപ്പോൾ ജനങ്ങളുടെ ചോദ്യത്തോട്, ജനങ്ങളുടെ ന്യായമായിട്ടുള്ള ചോദ്യങ്ങളോട് ഈ വിധം പ്രതികരിക്കുന്നതാണ് UDF എം പിമാർ പൊതുവിൽ സ്വീകരിക്കുന്ന സമീപനം. അതുകൊണ്ട് കേരളത്തിൻ്റെ താല്പര്യങ്ങളും ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും താല്പര്യങ്ങളും ബലികഴിച്ചതാണ് കഴിഞ്ഞ തവണ തെരഞ്ഞെടുത്ത് പോയിട്ടുള്ള എം പിമാർ. ഇത്തവണ അതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചുകൊണ്ട് പാർലമെൻറ്റിനകത്ത് ജനാധിപത്യം, മതനിരപേക്ഷത, സർവോപരി ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പോരാടുന്ന ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇടതുപക്ഷത്തിൻ്റെ പരാജയം ഉറപ്പാക്കാൻ RSS വടകര കണ്ണൂർ മണ്ഡലങ്ങളിൽ UDFനെ പിന്തുടങ്ങാൻ സാധ്യതയുണ്ടോ? അല്ല, BJP അതിൻ്റെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും മോദി കേരളത്തിൽ വന്ന് പ്രഖ്യാപിച്ചത് കേരളത്തിൽ 2 സംഖ്യ ഞങ്ങൾ നേടുമെന്നാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച വോട്ടുകൾ നേടുമെന്ന് മാത്രമല്ല സീറ്റുകൾ നേടും എന്നുകൂടി പ്രഖ്യാപിച്ച പാർട്ടിയാണ് മോദിയുടെ പാർട്ടി. അപ്പോൾ ആ പാർട്ടി അവരുടെ ചിഹ്നത്തിൽ തന്നെ വോട്ട് ചെയ്താലല്ലേ അവരുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനാവുക. അത് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വോട്ടെണ്ണിയിട്ട് മാത്രമേ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് പറയാനാവൂ. ശൈലജ ടീച്ചർ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ മട്ടന്നൂരിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവും, അപ്പോൾ അത് വെല്ലുവിളിയാകുമില്ലേ? അല്ല, ശൈലജ ടീച്ചർ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്വാഭാവികമായിട്ടും മട്ടന്നൂർ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരും. മട്ടന്നൂർ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ഉരുക്ക് കോട്ടയാണ്. അപ്പോൾ അവിടുത്തെ വിജയത്തെ സംബന്ധിച്ചിടത്തോളം UDFന് പോലും സംശയമുണ്ടാവില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മതന്യൂനപക്ഷങ്ങളുടെ നിലപാട് ഇടതുപക്ഷത്തിന് അനുകൂലമാണോ? തീർച്ചയായിട്ടും മതന്യൂനപക്ഷങ്ങളുടേത് മാത്രമല്ല, ഇവിടെ ഹിന്ദു ഭൂരിപക്ഷത്തിൻ്റെ കാര്യമാണല്ലോ BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, RSS പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ചുള്ള സുപ്രീം കോടതിയുടെ വിധി വന്നത്. ഏതാണ്ട് BJP സംബന്ധിച്ചിടത്തോളം തലയിൽ ഇടുത്തി വീഴുന്ന അനുഭവമാണ് ഉണ്ടായത്. കാരണം ഈ നാട്ടിലെ പാവപ്പെട്ട ഹിന്ദുക്കളെ ഹിന്ദു ഐക്യം എന്നൊക്കെ പറഞ്ഞ് കബളിപ്പിച്ച് ഹിന്ദു സംസ്കാരത്തിൻ്റെ സംരക്ഷകരാണ് തങ്ങളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ചെറുപ്പക്കാരെയൊക്കെ വഴിതെറ്റിക്കുന്ന BJPക്ക് വലിയ തിരിച്ചടിയാണ് സുപ്രീം കോടതി വിധിയിലൂടെ ഉണ്ടായത്. ഇടതുപക്ഷം നേരത്തെ BJPക്കെതിരായിട്ട് ഉന്നയിച്ച വിമർശനം അതൊരു വർഗീയ പാർട്ടി എന്ന് മാത്രമല്ല വർഗീയ കോർപ്പറേറ്റ് കൂട്ടുകെട്ട് ഭരണത്തിൻ്റെ പ്രതിനിധികളാണ് BJPക്കാരെന്നാണ്. അവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? കോർപ്പറേറ്റുകളുടെ പണം വാങ്ങിയിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ്. എന്നിട്ട് നാട്ടുകാരോട് പറയാം ഞങ്ങൾ ഹിന്ദുക്കളുടെ താല്പര്യമാണ് സംരക്ഷിക്കുന്നത്. ഏത് ഹിന്ദുവിൻ്റെ താല്പര്യം? കള്ളപ്പണക്കാരായിട്ടുള്ള കോർപ്പറേറ്റ് കള്ളപ്പണക്കാരടക്കമുള്ള കോർപ്പറേറ്റ് മൂലധന ശക്തികളുടെ പണം വാങ്ങി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കോർപ്പറേറ്റുകളുടെ ദാസ്യപ്പണിയെടുക്കുന്ന ഒരു പാർട്ടിയാണ് BJP. അതോടൊപ്പം കോൺഗ്രസും ഉണ്ട്. ഈ 2 വലതുപക്ഷ ശക്തികളെയും തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിചാരണ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇടതുപക്ഷം ജനപക്ഷ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്. ആ ജനപക്ഷ രാഷ്ട്രീയത്തിന് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കും, പ്രതികരിക്കും, വോട്ട് ചെയ്യും എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ ലീഗിൻ്റെ പതാക ഒഴിവാക്കിയതിനെ സഖാവ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒന്നാമതായിട്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് സ്വന്തമായിട്ട് നിലപാടുകൾ ഇല്ല എന്നതാണ് നേരത്തെയുള്ള അവസ്ഥ. നിലപാടില്ലാത്തൊരു പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമായിട്ടുള്ള വിഷയമാണല്ലോ പൗരത്വ ഭേദഗതി നിയമം, അതിൻ്റെ തുടർ നടപടികൾ. അത് സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ മൗനമാണല്ലോ. 2000 മുസ്ലിം യുവാക്കളെയാണ് NIA നിയമം ഉപയോഗിച്ച് UAPA നിയമം ഉപയോഗിച്ച് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടച്ചിട്ടുള്ളത്. അപ്പോൾ അതിമാരകമായിട്ടുള്ള ഇത്തരം കരിനിയമങ്ങൾ ഉപയോഗിച്ച് മോദി ഗവൺമെൻറ് എതിർക്കുന്നവരെ ജയിലിലടച്ചിട്ടുള്ള
അത്തരം നടപടികൾക്കെതിരായിട്ട് എന്താണ് കോൺഗ്രസ് പറയുന്നത്? കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക ഇതിലെല്ലാം മൗനമാണ്. അതേസമയം CPM അടക്കമുള്ള ഇടതുപക്ഷങ്ങളും ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ ഇവയൊക്കെ റദ്ദാക്കുമെന്ന് പറയുന്നു. പൗരത്വ ഭേദഗതി നിയമവും UAPA NIA നിയമങ്ങളുമെല്ലാം റദ്ദാക്കുമെന്ന് പറയുന്നു. അപ്പോൾ കൃത്യമായിട്ട് നിലപാടുള്ളത് ഇടതുപക്ഷം മാത്രമാണ്, കോൺഗ്രസിന് ആ നിലപാടില്ല. പിന്നെ ഇവിടെ പതാകയുടെ കാര്യം പറഞ്ഞല്ലോ. നമ്മുടെ രാജ്യത്തിലെ മുസ്ലിം ലീഗിനെ ഇത്രമേൽ അപമാനിച്ച വേറൊരു പാർട്ടി രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല, അത് കോൺഗ്രസ്സാണ്. 1960 തെരഞ്ഞെടുപ്പിൽ ലീഗിൻ്റെ വോട്ട് വേണം, പക്ഷേ അവർക്ക് മന്ത്രിസ്ഥാനമോ സ്പീക്കർ സ്ഥാനമോ പോലും കൊടുക്കില്ല. ലീഗിൽ നിന്ന് അംഗത്വം രാജിവെച്ചാലാണ് സ്പീക്കർ സ്ഥാനം കൊടുക്കുക എന്ന നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസ്സിന് ഇപ്പോൾ ലീഗിൻ്റെ പച്ചക്കൊടി പോലും കാണിക്കാൻ പറ്റില്ല എന്ന് തിട്ടൂരമറക്കുക, അതൊക്കെ സാധ്യമാണ്. ലീഗിനെ പോലെയുള്ളൊരു പാർട്ടിക്ക് അതനുസരിക്കുകയല്ലാതെ, അടിമകളെപ്പോലെ അനുസരിക്കുകയല്ലാതെ വേറെ മാർഗമില്ല. അത് കൃത്യമായിട്ടും UDFന്റെ ഭാഗമായിട്ടുള്ള ജനങ്ങൾ തിരിച്ചറിയും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് തോന്നുന്നത്? അല്ല, തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം വെച്ചാലല്ലേ അത് പറയാൻ പറ്റൂ. ഇവിടെ UDF രാഷ്ട്രീയം അത് തകർന്നുകൊണ്ടിരിക്കുകയാണ്. UDFനകത്ത് ഐക്യത്തോടു കൂടിയിട്ടൊരു നിലപാടില്ല. നേരത്തെ പറഞ്ഞ പൗരത്വ ഭേദഗതി നിയമം എന്താണ് ലീഗിൻ്റെ നിലപാടും എന്താണ് കോൺഗ്രസിൻ്റെ നിലപാടും? നേരത്തെ പറഞ്ഞ കരി നിയമങ്ങളുടെ കാര്യത്തിൽ എന്താണ് കോൺഗ്രസിൻ്റെ നിലപാട്, എന്താണ് ലീഗിൻ്റെ നിലപാടും? അതേസമയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഓരോ വിഷയത്തിലും കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്താൻ ക്ഷണം കിട്ടിയപ്പോൾ അതിവേഗം ആർജവത്തോടു കൂടിയുള്ള നിലപാട് ഇടതുപക്ഷം സ്വീകരിച്ചു. കോൺഗ്രസ് അങ്ങേയറ്റം സന്നിഗ്ധതയോടു കൂടിയുള്ള നിലപാടാണ് സ്വീകരിച്ചത്. പോകില്ല എന്നൊടുവിൽ തീരുമാനിച്ചതിന് ശേഷവും ഹിമാചൽ പ്രദേശിലെ ഒരു മന്ത്രി, കോൺഗ്രസിൻ്റെ മന്ത്രി വിക്രമാദിത്യ സിംഗ് പോയല്ലോ. ഇതാണ് കോൺഗ്രസ്, നിലപാടില്ലാത്തൊരു പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറിയിരിക്കുന്നു. അതിന് ജനങ്ങൾ കർശനമായിട്ടുള്ള തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കും. മോദി തന്നെ പറഞ്ഞിട്ടുണ്ട് അടുത്തത് കേരളമാണെന്ന്. ആ സ്വപ്നം നടക്കുമോ? അത് മോദിക്ക് കേരളത്തെ കൃത്യമായി തിരിച്ചറിയാനായില്ല എന്നതുകൊണ്ടാണ്. കാരണം മോദി കേരളത്തിൽ ഇടക്കിടക്ക് വരുന്നുണ്ട്, ഇനിയത്തെ ലക്ഷ്യം കേരളമാണെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. എന്നിട്ടോ ഇവിടെ വന്നിട്ട് മോദിയുടെ ഗ്യാരണ്ടി പറയുകയാണ്. ആരോട്? സ്ത്രീകളോട്. നാരീശക്തി. എന്ത് നാരീശക്തി? ഈ മോദിക്കും BJPക്കും കേരളത്തെ ശരിയായി മനസ്സിലാക്കിയിട്ടുണ്ടോ? കഴിഞ്ഞ 25 സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമായിട്ടുള്ള കുടുംബശ്രീ, ലോകത്തിലും ഇന്ത്യക്കും മാതൃകയായിട്ടുള്ള കുടുംബശ്രീ പ്രസ്ഥാനം ഈ കേരളത്തിൽ ആരാണ് അതിന് ബീജാബാപ്പം നടത്തിയത്? ഇടതുപക്ഷ പ്രസ്ഥാനമാണ്, LDF ഗവൺമെൻറ്റാണ്. അപ്പോൾ 25 സ്ത്രീ ശാക്തീകരണം നടപ്പാക്കിയിട്ടുള്ള കേരളത്തിൽ വന്നിട്ട് ഞാനിതാ വരുന്നു, എൻ്റെ പെട്ടിയിൽ വെച്ചിട്ടുണ്ട് നാരീശക്തി, അത് ഞാൻ എടുത്ത് കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ സ്ത്രീകൾ മോദിയോട് ചോദിക്കുകയാണ്, 25 ഇവിടെ നാരീശക്തിയുണ്ട്, കോവിഡ് കാലത്ത് സ്ത്രീകളെ പ്രത്യേകമായിട്ട് സഹായിച്ചിട്ടുണ്ട് കേരളത്തിലെ സർക്കാർ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ബടായികളൊന്നും കേരളത്തിലെ വോട്ടർമാർക്കിടയിൽ വിലപ്പോവാൻ പോകുന്ന പ്രശ്നമില്ല. കേന്ദ്ര ഏജൻസികൾ CPM നേതാക്കളെ അറസ്റ്റ് ചെയ്താൽ അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? അതായത് ഈ കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെയുള്ള അന്വേഷണ ഏജൻസികളും CPMനെതിരെ ഇപ്പോൾ നടപടികൾ കൈക്കൊള്ളുന്നു. ഇതൊന്നും CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമല്ല. 1965 തെരഞ്ഞെടുപ്പിൽ CPMൻ്റെ നേതാക്കന്മാർ ജയിലിൽ കിടന്നു. ആരാ ജയിലിൽ കിടത്തിയത്? കോൺഗ്രസ്സുകാർ. കേന്ദ്രത്തിലെ കോൺഗ്രസ് ഗവൺമെൻറ് അന്ന് CPM നേതാക്കന്മാരെ ജയിലിലടച്ചു. ജയിലിൽ കിടന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചിട്ടുള്ള പാർട്ടിയുടെ പാരമ്പര്യമാണ് CPMനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇമ്മാതിരി ഓലപ്പാമ്പുകൾ കാട്ടി CPMനെ പോലെയുള്ള ഒരു പ്രസ്ഥാനത്തെ ഭയപ്പെടുത്താം എന്ന് കരുതുന്നത് അങ്ങേയറ്റം മൗഢ്യമാണ്.